ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന എൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഫേസ് എന്ന് പറയും ഭയങ്കരമായിട്ട് പിമ്പിൾസൊക്കെ വരാൻ തുടങ്ങി. പിമ്പിൾസ് എന്ന് പറയുമ്പോൾ നല്ല വിസിബിളായിട്ടുള്ള പിമ്പിൾസല്ല, ചെറിയ ചെറിയ തരുതരുക്കളായിട്ടുള്ള ചെറിയ ചെറിയ പിമ്പിൾസൊക്കെ ഫേസിൽ കാണാൻ തുടങ്ങി. പിഗ്മെൻറ്റേഷന് അവിടെ ഇവിടെയായിട്ടൊക്കെ പിഗ്മെൻറ്റേഷൻ വരാൻ തുടങ്ങി. അങ്ങനെ കുറേ ചേഞ്ചസൊക്കെ വന്നു തുടങ്ങി. അപ്പോഴാണ് എനിക്ക് നമ്മൾ സ്കിൻ കെയർ ഫോളോ ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണെന്നും എത്രത്തോളമാണെന്നും മനസ്സിലായത്. അങ്ങനെയാണ് പല പല പ്രൊഡക്ട്സൊക്കെ വെച്ചിട്ട് ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അതിൽ എനിക്ക് വിസിബിളായിട്ടുള്ള റിസൾട്ട് തന്ന കുറച്ച് ഒന്നോ രണ്ട് പ്രൊഡക്ട്സ് ഏതൊക്കെയാന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം എനിക്ക് നല്ല പോലെ റിസൾട്ട് കിട്ടിയിട്ടുള്ള, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു സ്കിൻ കെയർ റുട്ടീനിൽ ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റായിട്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഫേസ് നന്നായിട്ട് ക്ലൻസ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഫേസ് ക്ലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്തിക്ലോയുടെ ഈ ഫേസ് വാഷാണ് കേട്ടോ. എത്തിക്ലോയുടെ ഈ ഫേസ് വാഷാണ്. ഇത് ആക്ച്വലി സ്കിൻ വൈറ്റനിങ് ആൻഡ് ഡീപ്പ് ക്ലൻസിങ് ഫേഷ്യൽ ഫോമാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു ഈവൻ സ്കിൻ ടോണ് തരാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കിൻ കെയറിലുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണറാണ്. ടോണറിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാകോയുടെ വിറ്റമിൻ സി എന്നുള്ള ടോണറാണ്. ഇത് 10% വിറ്റമിൻ സി ഫേസ് സിറ കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്, എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ടോണറാണ്. ഈ സിറ ഞാൻ യൂസ് ചെയ്യുന്നത് നൈറ്റ് മാത്രമാണ്. നല്ല പ്രൊഡക്റ്റാണ്, എനിക്കിത് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇവിടുത്തെ എല്ലാ കുരുക്കളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ കുരുക്കളൊക്കെ പോവാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഈ വിറ്റമിൻ സിയുടെ ഫേസ് സിറം തന്നെയായിരിക്കും. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് 5% വിറ്റമിൻ സി സിറം അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്തോക്കുക. അല്ലെങ്കിൽ 10% പിന്നെ 20% ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബിഗിനർ ആണെങ്കിൽ കൂടെ എനിക്കങ്ങനെ വിറ്റമിൻ സി ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാക്കാത്ത ആളാണ്. കാരണം ഞാൻ ലെമണൊക്കെ അപ്പാടെ ഫേസിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ അറിയാൻ വിറ്റമിൻ സി എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ച ടൈമിൽ തന്നെ 10% വാങ്ങിക്കാനുള്ള റീസൺ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടാവുന്നവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 5% വാങ്ങിച്ച് നോക്കിയതിന് ശേഷം, ഇറിറ്റേഷൻ പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മാത്രം 10% 20% ഒക്കെ വാങ്ങിച്ചാൽ മതിയായിരിക്കും. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസറാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡോക്ടർ ഷെഡ്സിൻ്റെ സെറാമൈഡ് ആൻഡ് വിറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. എൻ്റെ സ്കിന്ന് ആദ്യമൊക്കെ ഉറുമ സ്കിന്നാണ്, പക്ഷേ എനിക്ക് മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ, ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഇത്, സെറാമൈഡ് ആൻഡ് വിറ്റമിൻ സി ഓയിൽ മോയ്സ്ചറൈസർ. എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള പ്രൊഡക്റ്റാട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും, കാരണം എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയ പ്രൊഡക്ട്സൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ യൂസ് ആക്മേയുടെ പീച്ച് മിൽക്ക്. ഇതിങ്ങനെ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ആക്മേയുടെ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസറാണ്. ഇതിൽ SPF 24 ഉണ്ട്, ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് സിറത്തിന് ശേഷം ഈ മോയ്സ്ചറൈസറാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒത്തിരി നാളായി. അപ്പോൾ വെറുതെ അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും തീർക്കണ്ടേന്ന് വിചാരിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയതായിരുന്നു. നിങ്ങൾ ഇത് വാങ്ങിക്കുക, ഒരു മോയ്സ്ചറൈസർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഷെഡ്സിൻ്റെ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി. എല്ലാവരും പറയുന്നത് പോലെ SPF മസ്റ്റാണ്. അങ്ങനെ ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ജെൽ സൺസ്ക്രീനാണ്. ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഞാൻ ഒരുമിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ അധികം റിവ്യൂ ഒന്നും കാണാതെ ഒരു നല്ല മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സൺസ്ക്രീന് വേണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ രണ്ട് പ്രൊഡക്റ്റും ഞാൻ വാങ്ങിച്ചതിന് ശേഷം അത്യാവശ്യം നല്ല റിവ്യൂ വരുന്ന പ്രൊഡക്റ്റാണിത്. എനിക്ക് രണ്ടും നല്ല റിസൾട്ട് തന്നിട്ടുള്ള രണ്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനുമാണ്. സൺസ്ക്രീന് ഡീകൺസ്ട്രക്റ്റിൻ്റെ ഹൈലി എഫക്റ്റീവ് യെറ്റ് ജെൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ജെൽ സൺസ്ക്രീനാണ്. ഈ നാല് പ്രൊഡക്ട്സാണ് മെയിൻലി നിങ്ങൾ ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ സ്കിൻ ടൂണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും ഒരു ഗ്ലോയി, നമുക്ക് നാച്ചുറലി ഒരു ഗ്ലോയി ആക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാവുന്ന നാല് പ്രൊഡക്ട്സാണ് ഇത്.
എപ്പോഴായാലും മെയിനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാറുള്ള പല തരത്തിലുള്ള സ്കിന്നാണ് ഉണ്ടാവുക. എല്ലാവർക്കും എല്ലാ പ്രൊഡക്ട്സും സ്യൂട്ട് ആവണമെന്നില്ല. ഡ്രൈ സ്കിന്നിനെ പറ്റിയിട്ടുള്ള, ഓയിൽ സ്കിന്നിനെ പറ്റിയിട്ടുള്ള, നോർമൽ സ്കിന്നിനെ പറ്റിയിട്ടുള്ള, അങ്ങനെ പല തരത്തിലുള്ള പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അതിനനുസരിച്ച് മാത്രം നിങ്ങളൊരു പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യാവുള്ളൂ. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ടൈമിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, അത് നിങ്ങളുടെ സ്കിന്നിനെ ആപ്റ്റ് ആണോ. അതായത് എൻ്റെ സ്കിൻ പോലെ ആയിരിക്കില്ല നിങ്ങളുടെ സ്കിന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ നോർമൽ സ്കിന്നാണ്. എപ്പോഴെപ്പോഴും എൻ്റെ സ്കിന്ന് മാറും കേട്ടോ. ചില ടൈമിൽ നന്നായിട്ട് ഓയിലി സ്കിന്നായിരിക്കാം, ചില ഡ്രൈ സ്കിന്നായിരിക്കാം, അങ്ങനെയൊക്കെ മാറാറുണ്ട്. അപ്പം അതിനനുസരിച്ച് മാത്രം വേണം നിങ്ങളൊരു പ്രൊഡക്ട്സൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ. എൻ്റെ വീഡിയോ മാത്രമല്ല, പല ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട് അവരുടെ സ്കിന്ന് പോലെ ആവും, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ അവരുടെ സ്കിന്ന് പോലെ ആവും എന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കുക. ഇത് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള എൻ്റെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് എത്ര എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സാണ്. ഈ നാല് പ്രൊഡക്ട്സ് മാത്രം മതി നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആവാനും, അതുപോലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറി ഒരു ഈവൻ സ്കിൻ ടോൺ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ നാല് പ്രൊഡക്ട്സ് മാത്രം ഫോളോ ചെയ്താൽ മതിയായിരിക്കും. പിന്നെ എത്തിക്ലോ ഫേസ് വാഷ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് ഡ്രൈ ആക്കുന്ന ഒരു ഫേസ് വാഷാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ എത്തിക്ലോൻ്റെ ഫേസ് വാഷ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സൺസ്ക്രീന് ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ നല്ലതായിരിക്കും. ജെൽ സൺസ്ക്രീനാണ്, ഓയിൽ ബേസ്ഡ് അല്ല. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ സൺസ്ക്രീൻ നല്ലതായിരിക്കും. പിന്നെ മോയ്സ്ചറൈസർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഇതിലുള്ള ഭൂരിഭാഗം പ്രൊഡക്ട്സും ഓയിൽ സ്കിന്നുള്ളവർക്ക് സ്യൂട്ടായിട്ടുള്ളതാണ്. അപ്പോൾ അത് മാത്രം കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിക്കാവുള്ളൂ. ഒരു ഡ്രൈ സ്കിന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവണമെന്ന് എനിക്കറിയത്തില്ല. സോ നിങ്ങൾ ഒരു നോർമൽ സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിലും ഓയിലി സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ട് കിട്ടാവുന്നതാണ്. ഈ ഫേസ് വാഷ് വാങ്ങിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഈ ഒരു ഫേസ് വാഷ് വെച്ച് മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യുക, ആൻഡ് ദെൻ ഒരു സിറ അപ്ലൈ ചെയ്യുക. വിറ്റമിൻ സിയുടെ സിറ ആണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, എത്തിക്ലോ എന്നുള്ള ഫേസ് വാഷും ഡെർമാക്കോയുടെ വിറ്റമിൻ സി സിറം, അതുപോലെ തന്നെ ഡോക്ടർ ഷെഡ്സിൻ്റെ ഈ സെറാമൈഡ് ആൻഡ് വിറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ, ഡി കൺസ്ട്രക്റ്റിൻ്റെ ഈ ജെൽ സൺസ്ക്രീൻ, ഈ നാല് പ്രൊഡക്ട്സ് മാത്രമാണ് ഇപ്പോൾ എൻ്റെ സ്കിൻ കെയർ റുട്ടീനിലുള്ള പ്രൊഡക്ട്സ്. അപ്പോൾ നൈറ്റ്, ഇത് നൈറ്റ് ടൈമിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഡേ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഈ വിറ്റമിൻ സി സിറത്തിന് പകരം ഞാൻ നിയാസിനമൈഡിൻ്റെ സിറം യൂസ് ചെയ്യാറാണ് ഉള്ളത്. അപ്പോൾ ഇത്ര പ്രൊഡക്ട്സ് മാത്രം മതിയായിരിക്കും നിങ്ങളുടെ സ്കിന്ന് ഈവൻ ടൂൺ ആക്കാൻ വേണ്ടിയിട്ടും. പിമ്പിൾസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ പിമ്പിൾസൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നാല് പ്രൊഡക്ട്സാണിത്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നെഗറ്റീവ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പോസിറ്റീവ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.